തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ ഇത്തവണ റമദാൻ മഴയിൽ കുതിരുമെന്ന് പ്രവചനം. സൗദി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ നിരീക്ഷകനായ അഖിൽ അൽ അഖീലാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും റമദാനിൽ മഴയുടെ തോത് കൂടുതലായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മാർച്ച് 22 ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റമദാൻ മാസത്തിൽ സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗദിയുടെ വടക്ക്, കിഴക്ക്, മധ്യഭാഗങ്ങളിൽ റമദാന്റെ തുടക്കത്തിൽ കാലാവസ്ഥ സൗമ്യമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അറബി ടി വി ആയ അൽ ഇഹ്ബാരിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അൽ അഖീൽ പറഞ്ഞു. റമദാൻ മാസം ഈ വർഷത്തെ വസന്തകാലത്തോട് ചേരും, അതിനാൽ മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താബൂക്ക്, അൽജൌഫ്, ഹായിൽ മേഖലകളിൽ താപനില 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും. എന്നിരുന്നാലും മക്ക അൽ മുക്കറമയിലും ചുറ്റുമുള്ള തീരപ്രദേശങ്ങളിലും റമദാൻ അവസാനത്തോടെ താപനില ഉയരുമെന്നാണ് പ്രവചനം. റമദാന് മുമ്പ് NCM വിശദമായ കാലാവസ്ഥാ റിപ്പോർട്ട് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ശൈത്യകാലം മാർച്ച് 21 അവസാനിക്കുമെന്ന് NCM വക്താവ് ഹുസൈൻ അൽ കഹത്താനി അറിയിച്ചു. ശൈത്യകാലത്തിന്റെ രണ്ടാം പാദത്തിന്റെ വരവോടെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും മഴ തുടരും. മഞ്ഞുവീഴ്ച, ആലിപ്പഴ വർഷം, വടക്കൻ പ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില എന്നിവയ്ക്കൊപ്പം മഴയ്ക്കും സാധ്യത കൂടുതലാണ്. താപനില ഇതുവരെ 0 താഴെ ആയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണത്തെ റമദാൻ മാർച്ച് 23 ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും കൃത്യമായ തീയതി മാർച്ച് 22 രാത്രിയിൽ പ്രത്യേക ചാന്ദ്രകാഴ്ച സമിതിയാണ് പ്രഖ്യാപിക്കുക. ഗൾഫ് ഡെസ്ക്, തേജസ് ന്യൂസ്.